ഗുരുവായൂരിലെ ധാർ ലേലം വിവാദത്തിൽ താൽക്കാലികമായി മാത്രമേ ലേലം ഉറപ്പിച്ചിട്ടുള്ളൂ എന്നും ഭരണസമിതി അംഗീകാരം ലഭിച്ചാൽ മാത്രമേ വാഹനം കൈമാറാനാകൂ എന്നും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ കെ പി മോഹൻദാസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അതേസമയം ദേവസ്വം നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അമൽ മുഹമ്മദ് അലിയുടെ പ്രതിനിധി വ്യക്തമാക്കി. 15,10,000 രൂപ 15 ലക്ഷം രൂപ അടിസ്ഥാന വിലയാക്കി നിശ്ചയിച്ച് ഇന്ന് വൈകിട്ട് 3 മണിക്ക് നടന്ന ധാർ ലേലത്തിൽ ഒരാൾ മാത്രമാണ് പങ്കെടുത്തത്. 15,10,000 രൂപയ്ക്ക് എറണാകുളം പോണേക്കര സ്വദേശി അമൽ മുഹമ്മദ് അലിയാണ് ലേലം ഉറപ്പിച്ചത്. പിന്നീടാണ് സംഭവം വിവാദമാകുന്നത്. 21 ലക്ഷം രൂപ വരെ ലേലം വിളിക്കാൻ തയ്യാറായി വന്ന ആൾ 15,10,000 രൂപയ്ക്ക് ലേലം ഉറപ്പിച്ചത് ശരിയല്ലെന്ന് ദേവസ്വം ചെയർമാൻ കെ ബി മോഹൻദാസ് പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യോഗം ചേർന്ന ശേഷമേ ലേലം അംഗീകരിക്കൂ. അന്തിമ അംഗീകാരം നൽകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം പറയാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആ ലേലം താൽക്കാലികമായിട്ട് ഭരണസമിതിയുടെ അന്തിമമായ തീർപ്പിന് വിധേയമായി ആ ലേലം ഇപ്പോൾ താൽക്കാലികമായിട്ട് സ്ഥിരപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അടുത്ത ഭരണസമിതി യോഗം 21-ാം തീയതിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഗുരുവായൂർ നടയിൽ വെച്ച് ലേലം ഉറപ്പിച്ച ശേഷം മാറ്റം വരുത്തുന്നത് ശരിയല്ലെന്നും ലേലം ഉറപ്പിച്ച ശേഷം ഭരണസമിതിയും അംഗീകരിക്കണമെന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നില്ല എന്നും അമലിന്റെ പ്രതിനിധി സുഭാഷ് പണിക്കർ പ്രതികരിച്ചു. രണ്ടാമത് പുനഃചിന്തനം ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. ഈ മാസം 21-ാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യോഗം ചേരുക. അന്നായിരിക്കും കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. ഗുരുവായൂരപ്പന് കാണിക്കയായി ലഭിച്ച ഈ വാഹനം ആദ്യം ട്രോളുകളിലൂടെയാണ് ചർച്ചയായത്. പിന്നീട് ഇപ്പോൾ ഇതാ ഈ വാഹനത്തിൻ്റെ ലേലം വിവാദത്തിലായിരിക്കുന്നു. ക്യാമറമാൻ സുജി പട്ടാമ്പിക്കൊപ്പം ഗുരുവായൂരിൽ നിന്നും MSL ഷോയ് മാതൃഭൂമി ന്യൂസ്.